മുഖ്യമന്ത്രി, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം, കോഴിക്കോട് സ്വദേശിനിയായ ഒരു വനിതാ ഡോക്ടറിൽ നിന്നും 22 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം വളരെ ഗൗരവത്തോടുകൂടി വരികയാണ്. സാർ, 60 ലക്ഷം രൂപ ആദ്യം ആവശ്യപ്പെടുകയും 22 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തുവെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. സാറേ, സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില MLA മാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. സംസ്ഥാന പോലീസ് യഥാർത്ഥത്തിൽ ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ടു. പോലീസ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. സാർ, ഇതിപ്പോൾ MLA മാരുടെയും MPമാരുടെയും മന്ത്രിമാരുടെയൊക്കെ പേര് പറയുക, ആളുകൾ ചിലപ്പോൾ തട്ടിപ്പ് നടത്തും, അജ്ഞാതരായിട്ടുള്ള ആളുകളായിരിക്കും, നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത ആളുകളായിരിക്കും. പക്ഷേ സാർ, ഇതൊന്നും അങ്ങനെയുള്ള ആളുകളല്ലത്. ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരികളും എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുമാണ്. അപ്പോഴാണ് ആളുകൾക്ക് വിശ്വാസം വരുന്നത്. അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. പക്ഷെ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്, നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല. ബഹുമാത്ത പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സാറേ, കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്, അതിലെ അംഗം എന്ന് പറയുന്നത്. അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വയ്ക്കുകയാണ്. ഇതാദ്യത്തെ സംഭവമാണോ? ഇതിനു മുമ്പ് ഘടകകക്ഷിയായ NCPയുടെ നേരത്തെ മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു, ബിജു ആബേൽ ജേക്കബിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് NCPയിൽ 100,000 രൂപ PSC അംഗത്തെ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റൊരു ജനതാദളിൻ്റെ കാര്യത്തിൽ പാർട്ടിയിലെ തന്നെ സംസ്ഥാന നേതാക്കൾ പരാതി കൊടുത്തു. ഒരു വർഷമായിട്ട് ആ പാർട്ടിയുടെ പോസ്റ്റ് നിയമിക്കാതിരിക്കുകയാണ്, അത് ലേലത്തിൽ വച്ചിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന ആൾക്കാണ് ചെയ്യുന്നത്. IL NLനെ സംബന്ധിച്ച് ഒരാക്ഷേപം ഇതിനു മുമ്പായി ഉയർന്നു. അപ്പോൾ സർ, ഇത് എത്ര PSC അംഗത്തിനാണ് ലേലത്തിൽ വച്ചിരിക്കുന്നത്? മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ PSC ലേലത്തിൽ വെച്ചാൽ ബാക്കിയുള്ള ഘടകകക്ഷികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ? PSC മെമ്പർ പോസ്റ്റാണ് സാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നീറ്റ് പരീക്ഷ നടത്തുന്നത്, എന്നിട്ട് ഇവരൊക്കെ ഈ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോണു സാർ? ഈ പണം വാങ്ങിച്ചിട്ട് ഈ പോസ്റ്റിലെത്തിയ ആളുകൾ 60 ലക്ഷവും 90 ലക്ഷവും ഒക്കെ കൊടുത്ത് PSC അംഗമായ ആളുകൾ PSC വന്നിരുന്ന പിന്നെ അവിടുത്തെ ഇന്റർവ്യൂവിന് എന്ത് വിശ്വാസമാണ് സാർ? ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വയ്ക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് മേടിച്ചിട്ടാണ് വയ്ക്കുന്നത്. എന്തൊരു അപമാനകരമായ കാര്യമാണ്, ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമൊന്നുമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമാണെങ്കിൽ സാർ അങ്ങനെ ഇടപെടല്ലേ. ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. സാർ, ഇത് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമാണെങ്കിൽ ഞങ്ങൾ ഇടപെടാൻ പറ്റില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യം പോലെ കൈകാര്യം ചെയ്യാണ്. ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ? ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല? നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു, MLA പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് നിങ്ങളത് എന്റെ ഭരണത്തോണ്ട് വെച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു, നിങ്ങളത് പോലീസ് കൊടുക്കണ്ടേ? ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ? ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ? സാർ, അടിയന്തരമായി നടപടി സ്വീകരിച്ച് PSC അംഗങ്ങളെ നിയമിക്കുമ്പോൾ സുതാര്യത ഉറപ്പുവരുത്തുന്ന കാര്യം സർക്കാർ ഉറപ്പുവരുത്തണം. ഇതിൽ അടിയന്തരമായ അന്വേഷണം നടത്തി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പുറകിൽ ഇത്തരം കോക്കസുകൾ പല രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സബ്മിഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ.
സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും നിയമനം 1957 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് റെഗുലേഷൻസ് പ്രകാരമാണ്. അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാര്യത്തിൽ മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശകളിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ അംഗീകാരത്തോടെയാണ് നിയമനം നടത്തുക. കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കമ്മീഷൻ അതിൻ്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമതയോടെ നിർവഹിച്ചു വരികയാണ്. അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർ, ഇവിടെ PSC അംഗങ്ങളുടെ നിലയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ 1956 ശേഷം പ്രവർത്തിക്കുന്ന PSC 1982 ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 9 അംഗങ്ങൾ 1983 13 അംഗങ്ങളായി മാറുന്നത്. 1984 അത് 15 അംഗങ്ങളായി. സർ, പിന്നീടൊരു മാറ്റം വരുന്നത് 2005 അത് 18. സർ, 2013 വീണ്ടും മാറ്റം വന്നു, 21. സർ, ഞാൻ ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം UDF ഭരണകാലത്താണ്. സർ, ഇതേവരെ LDF സർക്കാർ ഈ നിലവിലുള്ള അംഗത്വത്തിൽ വർധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല. പിന്നെ 21 അംഗങ്ങൾ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 21 അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്നൊരു പരിശോധന സ്വാഭാവികമായിട്ടും നടത്തി. അപ്പോൾ നടന്നു വന്നിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാണുണ്ടായത്. ഞങ്ങളേതെങ്കിലും ഒരാളുടെ എണ്ണവും ഒരു ഘട്ടത്തിലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. സർ, ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് PSC പൊതുവിൽ നിയമിക്കപ്പെടുന്നവരെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നിരുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ നാം ഓർക്കേണ്ട കാര്യം 2004 ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം അന്ന് ഉയർന്നു വന്നിരുന്നു. ആ ഉയർന്നു വന്ന വിവാദത്തിൽ അന്തരിച്ചുപോയ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ആര്യാടം മുഹമ്മദ്, വക്കം പുരുഷോത്തമൻ ഇവരുടെയെല്ലാം പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സർ, ഇവിടെ നിയതമായ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് PSC അംഗങ്ങളെ നിയമിക്കുന്നത്. സർവദാ യോഗ്യരായ ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള ആളുകളെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. സർ, അതുകൊണ്ട് തന്നെ ഇതേവരെയുള്ള PSCയുടെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ നിയമിക്കപ്പെട്ട PSC അംഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമോ PSC അംഗങ്ങളുടെ നിയമനത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വന്നിട്ടില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിൽ തന്നെ കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നതാണ് നമുക്ക്
കാണാൻ കഴിയുന്ന വസ്തുത. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിക്കുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വക്കറ്റ് കൂടിയാണ്. എന്തുകൊണ്ട് ഇതിനൊരു ഉപോത്ബലകമായി ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് 8/21 നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ. അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. അത് പരാതിയുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാവും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. ഇതാണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. തട്ടിപ്പുകൾ നാട്ടിൽ പലതരത്തിൽ നടത്താറുണ്ട്. പലരും തട്ടിപ്പുകൾ നടത്താൻ തയ്യാറാകാറുമുണ്ട്. ആ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ നടപടിക്ക് സർക്കാർ തയ്യാറാണ്. അത് കടുത്ത നടപടിക്ക് തന്നെ തയ്യാറാണ്. അതിനൊരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല. ഇത് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ PSEയെ ഇതിൻ്റെ ഭാഗമായി കരിവാരിത്തേക്കാൻ ശ്രമിക്കരുത്. ശ്രീ രമേശ് ചെന്നിത്തല.